മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിലൂടെ തന്റേതായ ഇടം നേടിയ താരമാണ് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി. ഇപ്പോൾ ഫെമിനിസ്റ്റ് എന്ന വാക്കിനെക്കുറിച്ചും ഫെമിനിസ്റ്റുകളായി മുദ്ര കുത്തപ്പെടുന്നതിനെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് താരം. സ്വന്തമായി അഭിപ്രായം തുറന്നു പറയുന്ന സ്ത്രീകളെ വേഗം ഫെമിനിസ്റ്റുകളായി മുദ്ര കുത്തപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ പതിവ് കാഴ്ചയാണെന്നാണ് താരം പറയുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തൻ്റെ അഭിപ്രായങ്ങൾ രചന നാരായണൻകുട്ടി തുറന്നടിച്ചത്. രചന പറയുന്നത് ഇപ്രകാരമാണ്, ഫെമിനിസ്റ്റ് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തവരാണ് ആ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഏതൊരു സ്ത്രീയും ഫെമിനിസ്റ്റ് ആണെന്നും സ്ത്രീകൾ തങ്ങളുടേതായ അഭിപ്രായം തുറന്ന് പറയുമ്പോഴാണ് അവർ ഫെമിനിസ്റ്റുകളായി മുദ്ര കുത്തപ്പെടുന്നതെന്നും രചന പറയുന്നു. പെൺകുട്ടികളെ ബോൾഡാക്കി തന്നെയാണ് വളർത്തേണ്ടതെന്നും തൻ്റെ വീട്ടിലും ചേട്ടൻ പുറത്തുപോയി വൈകി വന്നാൽ അത് പ്രശ്നമായി കാണാത്തവർ താനിത്തിരി ഒന്ന് വൈകിയാൽ ആദ്യമായി ടെൻഷനായി പിന്നെ വഴക്കായി മാറാറുണ്ടെന്നും അതായിരുന്നു തൻ്റെ ചെറുപ്പത്തിലെ ദുരവസ്ഥയെന്നും താരം പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ കൊണ്ടാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് 37 വയസ്സായി, ഇത്തിരി ഒന്ന് വൈകിയാൽ അമ്മയ്ക്കെല്ലാം ഇപ്പോഴും അതേ ടെൻഷനാണെന്നും താരം പറയുന്നുണ്ട്. ഞാനും ഒരു ഫെമിനിസ്റ്റ് തന്നെയാണ്, സമത്വം വേണ്ടത് തന്നെയാണ്. ഓരോ കുടുംബത്തിലും മാതാപിതാക്കൾ ആൺകുട്ടികൾ കൊടുക്കുന്ന അതേ പ്രാധാന്യം പെൺകുട്ടികൾക്കും കൊടുത്താൽ തീരുന്ന പ്രശ്നം മാത്രമാണ് ഈ അസമത്വം. അതേസമയം തൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. അവളോടൊന്നും അരുതെന്ന് പറഞ്ഞല്ല വളർത്തുന്നതെന്നും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോൾഡാക്കി തന്നെയാണ് വളർത്തുന്നതെന്നും തൻ്റെ ചെറിയ പ്രായത്തിൽ താൻ അനുഭവിച്ചതെന്നും അവളെ കൊണ്ട് അനുഭവിക്കാൻ സമ്മതിക്കില്ലെന്നും താരം പറഞ്ഞു. അതേസമയം സ്ത്രീകൾ എല്ലാ മേഖലയിലും ഇപ്പോൾ മുൻനിരയിലേക്ക് വരുന്നുണ്ടെന്നത് ശുഭപ്രതീക്ഷയാണെന്നും താരം പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി.